Hello students, in this video we'll be discussing about tax planning for contraction of business. In the last video we were discussing about the tax planning in case of expansion of business, which include amalgamation. So in this we'll be discussing about contraction and mainly demerger. So contraction of business without business restructuring mechanism. Restructure cheyyade നമ്മൾ പിന്നെ കോൺട്രാക്ഷൻ ചെയ്യുമ്പം അതിനകത്ത് ദർ ഇസ് നോ ടാക്സ് ഇൻസെൻറ്റീവ് വിൽ ബി അവൈലബിൾ ഓർ ദർ വിൽ നോട്ട് ബി എനി ടാക്സ് ഇൻസെൻറ്റീവ് ആൻഡ് ഇൻ കേസ് ഓഫ് കോൺട്രാക്ഷൻ ത്രൂ ബിസിനസ് റീസ്ട്രക്ചറിങ് ദർ ആർ ടു മോഡ്സ് വൺ ഇസ് ത്രൂ മെർജർ ആൻഡ് ദ അതർ വൺ ഇസ് ലം സെയിൽ സോ ഇൻ ദിസ് വീഡിയോ വിൽ ബി ഫോക്കസിങ് ഓൺ ഡിമെർജർ ഓക്കെ ആർ യു ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഡിമെർജർ സെക്ഷൻ ടു Clause 19AA describes demerger. In relation to companies, demerger means the transfer pursuant to a scheme of arrangement under Companies Act by a demerged company of its one or more undertaking to any resultant company. ഇങ്ങനെയാണ് ആക്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. സെപ്പറേഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓർ യൂണിറ്റ് ഓർ ഡിവിഷൻ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു സെഗ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡിവിഷനെയോ ഓഫ് എ കമ്പനീസ് ബിസിനസ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു അനദർ കമ്പനി, ഒരു വേറൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമെർജർ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, എക്സ് ലിമിറ്റഡ് ഹാസ് ടു യൂണിറ്റ്സ് ഓഫ് ബിസിനസ്, വൺ ഡീലിംഗ് വിത്ത് ഓട്ടോമൊബൈൽ ആൻഡ് അതർ വിത്ത് ഇൻഷുറൻസ്. ഇങ്ങനെ രണ്ട് ബിസിനസ് ഉണ്ട് വിചാരിക്കുക എക്സിന്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കോർ ബിസിനസ് ഓട്ടോമൊബൈലാണ്. അപ്പോൾ അതിലേക്ക് രണ്ടും കൂടെ ആകുമ്പോൾ രണ്ടിലേക്കും കൂടെ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ട് അവർ വെൻ ദേ ഫോക്കസ് ഓൺ ഓട്ടോമൊബൈൽ ബിസിനസ്, അവർക്ക് ഓട്ടോമൊബൈൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരവരുടെ ഇൻഷുറൻസ് ബിസിനസ്സിനെ വേറൊരു സ്ഥാപനത്തിന്, വേറൊരു ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, സെറ്റ് ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിന് ഈ ഒരു പ്രോസസ്സിനെയാണ്, അതായത് ഒരു വലിയ ബിസിനസ്സിനെ ഒരു യൂണിറ്റിനെ, ഒരു സെഗ്മെൻറ്റിനെ, ഒരു ഡിവിഷനെ വേറൊരു ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമെർജർ എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഡിമെർജ്ഡ് കമ്പനിയും സെഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത് റിസൾട്ടിംഗ് കമ്പനിയുമാണ്. എക്സ് ലിമിറ്റഡ് ആണ് അവരുടെ ബിസിനസ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ലിമിറ്റഡ് ഡിമെർജ്ഡ് കമ്പനിയും സെഡിലോട്ടാണ് ഈ ഇൻഷുറൻസ് ബിസിനസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ സെഡ് ലിമിറ്റഡ് വിൽ ബിക്കം ദ റിസൾട്ടിംഗ് കമ്പനി. ഇനി നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കൂ. കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഡിമെർജർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എങ്ങനെയാണ്? പേഴ്സ്യുവൻറ്റ് ടു എ സ്കീം ഓഫ് അറേഞ്ച്മെൻറ്റ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു സ്കീം ഓഫ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആര്? ബൈ എ ഡിമെർജ്ഡ് കമ്പനി ഓഫ് ഇറ്റ്സ്, അതായത് എക്സ് ലിമിറ്റഡ് ഓഫ് ഇറ്റ്സ് വൺ ഓർ മോർ അണ്ടർടേക്കിംഗ്. ഇപ്പോൾ എക്സിന് ഇൻഷുറൻസും പിന്നെ ബാങ്കിങ്ങും ഉണ്ട് വിചാരിച്ചു. ഇൻഷുറൻസിനും ബാങ്കിനെയാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൺ ഓർ മോർ യൂണിറ്റ്സ് ടു എ റിസൾട്ടൻ്റ് എനി റിസൾട്ടൻ്റ് കമ്പനി ടു സെഡ് ലിമിറ്റഡ്. സെഡ് ആണ് ഇവിടെ റിസൾട്ടൻ്റ് കമ്പനി. ഇതിനെയാണ് ഡിമെർജർ എന്ന് പറയുന്നത്. നൗ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അതിന് നമുക്ക് കണ്ടീഷൻസ്, നമ്മൾ ഒരു ഇൻകം ടാക്സ് ആക്ടിൽ അമാൽഗമേഷൻ ആവണമെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്ന് പറയുന്നില്ലേ? അതുപോലെ ടു ബി എ ഡിമെർജർ ഇറ്റ് ഷുഡ് ഫുൾഫിൽ ദ ഫോളോയിങ് കണ്ടീഷൻസ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഓൾ ദ എസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡിമെർജ്ഡ് കമ്പനി ബിക്കംസ് ദ എസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് റിസൾട്ടിംഗ് കമ്പനി. ഡിമെർജ്ഡ് കമ്പനിയിലുള്ള എസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം എങ്ങോട്ടേക്ക് മാറണം? റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് മാറണം. Then all the assets and liabilities to be transferred at book value. Ella assets and liabilities book value lana transfer cheyyendathu. Pinnathathu minimum 75% of the shareholders of demerged company should be willing to become the shareholders of resulting company. അപ്പോൾ ഡിമെർജ്ഡ് കമ്പനിയിലുള്ള മിനിമം 75% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും വില്ലിംഗ് ആവണം. എന്തിൻ്റെ ഷെയർ ഹോൾഡർ ആവാൻ? റിസൾട്ടിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആവാൻ വില്ലിംഗ് ആവണം. ദെൻ റിസൾട്ടിംഗ് കമ്പനി ഇഷ്യൂസ് ഇറ്റ് ഷെയർ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡിമെർജ്ഡ് കമ്പനി ഓൺ പ്രൊപ്പോർഷണേറ്റ് ബേസിസ്. എത്രയാണോ അവരുടെ ഷെയർ ഹോൾഡിംഗ്സ് ഇൻ ദ ഡിമെർജ്ഡ് കമ്പനി, അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് റിസൾട്ടിംഗ് കമ്പനി ഇവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുക.
ആൻഡ് ദ ലാസ്റ്റ് ഇസ് ട്രാൻസ്ഫറൻ്റ് ഈസ് വന്നു പോയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഇസ് ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ്, അതായത് ഈ ബിസിനസ് ഇനിയും നിലനിൽക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗോയിങ് കൺസേൺ ബേസിസ് നമുക്കറിയാലോ, ബിസിനസ് നോട്ട് ഗോയിങ് ടു എൻഡ്, ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് എന്നുള്ള ബേസിസിലാണ് നമ്മൾ ബിസിനസ്സിനെ ട്രാൻസ്ഫർ മെർജർ ഡിമെർജർ നടത്തുന്നത്. ഇത്രയാണ് കണ്ടീഷൻസ് റിക്വയേർഡ് ഫോർ ഡിമെർജർ. ദെൻ കമ്മിങ് ഓവർ ടു ടാക്സ് ഇൻസെൻറ്റീവ്സ്. From the point of view of demerged company, benefit of deduction under section 32AD shall not be withdrawn. 32 il namukku depreciation related aanu, appo adu nilanilkum. No capital gain tax on transfer of capital asset to Indian company. Indian company lekkana pinne capital transfer of asset nadakkunengil avada capital gain tax arise illa. Then no capital gain tax on transfer of shares held in Indian company by the demerged foreign company to the resulting foreign company. Any demerged company resulting company foreign company aanengilum shares held in avarude demerged company ide shares held in Indian company nu parayunnathu will not attract capital gain tax. അതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി പറയുകയാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നോട്ട് അട്രാക്റ്റഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 47(6)(b) ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961, വെർ ദർ ഇസ് എനി ട്രാൻസ്ഫർ ഇൻ എ ഡിമേർജർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് ബൈ ദ ഡിമേർജ്ഡ് കമ്പനി ടു ദ റിസൾട്ടിംഗ് കമ്പനി, ഇഫ് ദ റിസൾട്ടിംഗ് കമ്പനി ഇസ് എൻ ഇന്ത്യൻ കമ്പനി, ഷാൽ നോട്ട് ബി റിഗാർഡഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് ഫോർ ദ പേർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ റിസൾട്ടിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അതാണ് ആ നോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. റിസൾട്ടിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഈ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വിൽ നോട്ട് അട്രാക്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ക്ലിയർ? ഇനി നമുക്ക് ടാക്സ് റിലീഫ് ടു എ ഫോറിൻ ഡിമേർജ്ഡ് കമ്പനി. അക്കോർഡിംഗ് ടു സെക്ഷൻ 47(6)(c) ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961, where there is any transfer in a demerger of a capital asset, transfer demerger la or transfer of capital asset unde, being a share or shares held in an Indian company by the demerged foreign company to the resulting foreign company, njan paranjallo avade tax illana adine details aanu. The shareholders holding not less than 3/4 in value of shares of the demerged foreign company continue to remain the shareholders of the resulting foreign company, and such transfer does not attract tax on capital gain in the country in which the demerged foreign company is incorporated. Appo ivarku tax relief undu, aarku foreign demerged company ku tax relief undu. Eppozhaanu ee tax relief kittunnathu? If ഒന്ന് 3/4 75% ഷെയർ ഹോൾഡേഴ്സ് റിസൾട്ടിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ വില്ലിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന്. രണ്ടാമത്തത് അവരുടെ കൺട്രി ഓഫ് ഇൻകോർപ്പറേഷനിൽ സച്ച് ട്രാൻസ്ഫർ ഡസ് നോട്ട് അട്രാക്ട് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് ഇൻ ദ കൺട്രി ഇൻ വിച്ച് ദ ഡിമേർജ്ഡ് കമ്പനി ഫോറിൻ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്. ഡിമേർജ്ഡ് ഫോറിൻ കമ്പനി എവിടെയാണോ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അവിടെ അവർക്ക് ടാക്സ് വരില്ല. ഇതാണ് ഈ രണ്ട് റിലീഫാണ് അവർക്ക് കിട്ടുന്നത്. Then tax relief to shareholders of demerged company le, according to section 47(6)(d) of income tax act 1961, when there is any transfer or issue of shares by the resulting company in a scheme of demerger to the shareholders of demerged company, if the transfer or issue is made in consideration of demerger of the undertaking, shall not be regarded as a transfer for the purpose of capital gain. അപ്പോൾ ഈ ഡിമേർജ്ഡ് കമ്പനിയിലെ ഷെയർ ഹോൾഡർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റിസൾട്ടിംഗ് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരില്ല. ഓക്കെ. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഇൻ റിസൾട്ടിംഗ് കമ്പനി, അതെങ്ങനെയാണ് കാണാം? ടാക്സ് വരില്ല എന്ന് പറഞ്ഞു, അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റിസൾട്ടിംഗ് കമ്പനി കാണാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഇൻ ഡിമേർജ്ഡ് കമ്പനി, ഡിമേർജ്ഡ് കമ്പനിയുടെ സമയത്ത് കമ്പനീൻ്റെ ക്യാഷ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരുന്നു? ഇൻ ടു നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻ, മൊത്തം എത്ര ബുക്ക് വാല്യൂ ഓഫ് അസെറ്റാണ് ഡിമേർജ്ഡ് കമ്പനിയുടേത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓഫ് ഡിമേർജ്ഡ് കമ്പനി ബിഫോർ ഡിമേർജർ. ഡിമേർജറിന് മുമ്പേ അവരുടെ നെറ്റ്വർത്ത് എത്രയാണോ അത്. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഇൻ റിസൾട്ടിംഗ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ടാക്സ് റിലീഫ് ടു റിസൾട്ടിംഗ് കമ്പനി. റിസൾട്ടിംഗ് കമ്പനിക്ക് എന്ത് ടാക്സ് റിലീഫാണുള്ളത്? The resulting company is eligible for tax relief if
The demerged satisfies all the conditions laid down in section 219AA. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ് എന്നുള്ള അസറ്റ്സ് ലയബിലിറ്റീസ് ഫുള്ളും ട്രാൻസ്ഫർ ചെയ്യണം, ബുക്ക് വാല്യൂലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ കുറേ കണ്ടീഷൻസ് പറഞ്ഞില്ലേ. ഇതെല്ലാം ട്രാൻസ്ഫർ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോഴേ റിസൾട്ടിംഗ് കമ്പനിക്ക് ടാക്സ് റിലീഫ് കിട്ടുള്ളൂ. ദ റിസൾട്ടിംഗ് കമ്പനി ഇസ് എൻ ഇന്ത്യൻ കമ്പനി. രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് അതിൻ്റെ ടാക്സ് എക്സംപ്ഷൻ കിട്ടുകയുള്ളൂ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്രയാണ് നമ്മൾ ഇന്ന് ആ കോൺട്രാക്ഷൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ, ഡീമേജറിൽ പഠിക്കാനുള്ളത്. ഇനി സ്ലം സെയിലാണ്. അപ്പോൾ ഡീമേജറിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് ടെക്സ്റ്റിലുള്ളതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മീ.